السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، نند فضلك ونند رحمة للعالمين. أشرف الخلق بابا سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرف ونند ني پرت پرت سواله ينقل كوند يوڑا مربط محان مارك كوند ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ആറോസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച്, ആറോസ് കമ്മിറ്റിക്കാർ, മഹല്ല ജമാഅത്ത് ഭാരവാഹികൾ, സംഘാടകർ, വളണ്ടിയർമാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഭക്ഷണം തബറുക്കിലേക്കൊക്കെ നൽകിയ ആളുകൾ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിലുള്ളവർ, വായാറ് സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഈ വൈകിയ വേളയിൽ ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ നമ്മുടെ സ്നേഹിതനും വായാറമ ജമാഅന്റെ ജനറൽ സെക്രട്ടറിയുമായ അബൂബക്കർ സിദ്ദീഖ് മിസ്ബാഹി കാമിൽ ഖഖാഫി ഇവിടെ സംസാരിക്കുകയും ബഹുമാനപ്പെട്ട തങ്ങളും നമ്മുടെ മദനിയും അങ്ങനെ മറ്റ് സായദിമാരും മദനിമാരും ഉസ്താദുമാരും തഖാഫിമാരും സൂര്യ തഖാഫി ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സൗണ്ടിൻ്റെ ആളുകൾക്കും ഇവിടെ കൂടിയ ആളുകൾക്കും എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇന്ത്യ രാജ്യം വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
വലിയ പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഖാലിഖായ റബ്ബേ, ഞങ്ങളുടെ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ളു നൽകി നീ സലാമത്ത് നൽകണം റഹ്മാനെ. നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ രാജ്യത്ത് ഐക്യവും സമാധാനവും സന്തോഷവും നീ നിലനിർത്തിത്തരണം റഹ്മാനെ. അതിന് വിഷമകരമാകുന്ന സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നീ ഏറ്റെടുക്കണം റഹ്മാനെ. നീ തുണയാകണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, മത്തസ്സാഅത്തു യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോഴാണ് തങ്ങളെ ഖിയാമത്ത് നാൾ തങ്ങൾ തിരിച്ചു ചോദിച്ചു, നീ ഖിയാമത്ത് നാൾ അന്വേഷിക്കാൻ ചോദിച്ചറിയാൻ മാതാഅത്തലഹ, എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചത്, എന്ത് റെഡിയാക്കിയിട്ടാണ് തയ്യാറാക്കിയിട്ടാണ് ഖിയാമത്ത് നാൾ അന്വേഷിക്കുന്നത്? ചോദിച്ച മഹാൻ പറഞ്ഞു, തങ്ങളെ കൈവശം ഒന്നും പറയാനില്ല, ധാരാളം സ്വദഖയോ സലാത്തോ ഒന്നും എനിക്ക് പറയാനില്ല, എന്നാലും വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അല്ലാഹുവിനെയും അവൻ്റെ റസൂലായ തങ്ങളെയും അതിരറ്റ് സ്നേഹിക്കുന്നു, എൻ്റെ കൈവശം അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും എനിക്കില്ല. ഇത് കേട്ട റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, ഖാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത മഅമൻ നഹബ്ബത, അതെ അൽ മർഉ മഅമൻ നഹബ്ബ, ഖാൽ റസൂലുള്ളാഹി, ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ്. മഹാന്മാരായ ഔലിയാക്കൾ, മുത്തഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, മഹത്തുക്കൾ, അവർക്ക് അല്ലാഹു ഖുർആനിനാൽ വഅദ് ചെയ്ത ഒരു സ്ഥലമുണ്ട്. എവിടെയാണത്, ഏതാണത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്ഥലം, അത് സ്വർഗമാണ്. ആ സ്വർഗത്തിൽ ആ മഹാന്മാർ സന്തോഷത്തോടെ കഴിയുമ്പോൾ ദുനിയാവിൽ അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരുമായി ബന്ധം നിലനിർത്തുകയും അവരുമായി ഇടപെടുകയും അവരെ പിന്തുടരുകയും ചെയ്ത ആളുകൾ ആ സ്നേഹബന്ധം സ്വർഗത്തിലും പങ്കിടാൻ സംഗമിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാർക്ക് അവസരം നൽകുമെന്ന് ഖാൽ റസൂലുള്ളാഹി. ആ വലിയ പ്രതീക്ഷയിലാണ് ഈ നാട് അമ്മേമ്പളം മഖാം എന്ന പേരിൽ ശുഹ്രത്ത് സിദ്ധിച്ച, പ്രസിദ്ധിയാർജിച്ച ഈ മഹത്തായ നാട്ടിലെ ഉറൂസിന്റെ മജ്ലിസിൽ നാം ഇവിടെ സംഗമിച്ചത്. റബ്ബേ, നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ. എന്ത് ഖൈറായ നീയത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗാക്കണം റഹ്മാനെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, മഹാന്മാരെ ബഹുമാനം പറയുക, അവരെ സ്നേഹിക്കുക, അവരെ മദഹ് ചെയ്യുക, അതെല്ലാം ഈമാനുള്ള ആളുകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഖുർആനിന്റെ അഡ്രസ്സിൽ വന്ന ആളുകൾ ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന വാദവുമായി രംഗത്ത് വരുന്നവർ ഇത്തരം ഉറൂസ് പരിപാടികളെ അവർ പരിഹസിക്കുകയാണ്, അവർ തെറ്റായി ചിത്രീകരിക്കുകയാണ്, നരകത്തിലേക്കെന്ന് പറഞ്ഞ് തള്ളിവിടുകയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ 25 വരുന്ന അമ്പിയാക്കളെ ബഹുമാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹിമുസ്സലാത്തു വസ്സലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്. നബിമാരെ പറ്റി പ്രത്യേകമായി സൂറത്ത് ഖുർആനിലുണ്ട്. സൂറത്ത് മുഹമ്മദ്,
സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ, യൂസുഫ് സൂറത്ത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവിടുത്തെ ബഹുമാനം പറയുന്ന അവിടുത്തെ താരീഖ് ഖുർആൻ ദീർഘമായിട്ട് ചർച്ച ചെയ്യാണ്. അമ്പിയാക്കളുടെ മുഅ്ജിസാത്തുകൾ ഖുർആൻ പറയുന്നു. ഖുർആൻ മുഴുവനും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണ്. ഔലിയാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അത് ഔലിയാക്കളുടെ ബഹുമാനം ഖുർആൻ പറഞ്ഞതാണ്. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മഹുല്ലാ, തഫ്സീറുൽ കബീറിലും ഇമാം തബരിയും ഖുർത്തുബിയും അടക്കമുള്ള മഹാന്മാർ ഔലിയാക്കളുടെ ബഹുമാനം വല്ലാത്ത നിലക്ക് പറയുകയാണ്. ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അത് ശുഹദാക്കളുടെ ബഹുമാനമാണ്. ഇനി ബദരീങ്ങളെ ബഹുമാനം, അത് ഖുർആൻ പ്രത്യേകമായി പറയുന്നുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല. അപ്പോൾ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ വിഷയം, ആദരവ് പറഞ്ഞ വിഷയം. ഇനി ഔലിയാക്കളെ സ്നേഹിച്ചപ്പോൾ ഔലിയാക്കൾ അങ്ങേയറ്റം സ്നേഹിച്ചു. ആര്? ഒരു നായ. നായ ഔലിയാക്കളെ സ്നേഹിച്ചു. അപ്പോഴെന്തായി? ഔലിയാക്കളെ സ്നേഹിച്ച നായയെ അവരിൽ അല്ലാഹു മെമ്പറാക്കി. ഖുർആൻ പറയുന്നു വസാമിനഹും കൽബുഹും എന്ന് തുടങ്ങിയിട്ട്. ആ നിലക്ക് ഖുർആൻ ആദരവ് പറഞ്ഞ വിഷയം, അത് പറ്റില്ല, അത് തെറ്റാണ്, അത് ശിർക്കാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത്തരം അപകടകരമായ പ്രസ്ഥാനങ്ങളിലൊന്നും നാം അകപ്പെടാതെ. ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ ഇബാദത്താണെന്നും, ഔലിയാക്കളെ ബഹുമാനം പറയൽ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണെന്നാണ്. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ ഈ മജ്ലിസ്, ഈ ഉറൂസ് കാരണമാണ്. അവരെ പിടുത്തം കിട്ടാൻ ഇത് കാരണമാണ്. അതുകൊണ്ട് മഹാന്മാരെ സ്നേഹിക്കാനും അവരെ ആദരിക്കാനും ഇത്തരം മജ്ലിസുകൾ നിലനിർത്താനും ആ മഹാന്മാർ നമുക്ക് കൈമാറിയ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദഅത്തിന്റെ ഒരു വഹാബി നവീന പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ സുന്നി ആശയത്തിൽ അടിയുറച്ച് അവസാന കാലഘട്ടം വരുന്ന സമയം പൂർവകാല മഹാന്മാരെ തള്ളിപ്പറയുന്ന കക്ഷികൾ രംഗത്ത് വരുമെന്ന്, പുത്തനാശയക്കാര് രംഗത്ത് വരുമെന്ന് തങ്ങൾ ശക്തമായ നിലയ്ക്ക് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്ന അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊന്നും അകപ്പെടാതെ വാക്കു ചുരുക്കുന്നു. ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് കൈമാറിയ വിഷയം എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ് സ്വഹാബത്തിന് വലിയ സ്ഥാനം കിട്ടിയത്, ഔലിയാക്കൾക്ക് കറാമത്ത് കിട്ടിയത്, ആരിഫീങ്ങൾക്ക് മഖാമ് കിട്ടിയത്, സൂഫിയാക്കൾക്ക് വലിയ ഖദർ കിട്ടിയത്. ഒരേ ഒരു കാരണം കൊണ്ടാണ് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം. ആ സ്നേഹം നമ്മുടെ കൽബിൽ ഊട്ടിയുറപ്പിച്ച് നിലനിർത്തി. മുസ്ലിമീങ്ങളെ ജീവിതത്തിൽ കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ഇത് എല്ലാ സ്ഥലത്തും ഇപ്പോൾ പറയേണ്ട വിഷയമാണ്, ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട വിഷയമാണ്. ആലിമീങ്ങളെ ചീത്ത പറയുന്ന ആളുകൾ, അവരെ പരിഹസിക്കുന്ന ആളുകൾ, അവരെ നിസാരപ്പെടുത്തുന്ന ആളുകൾ,
എത്ര നന്മ ചെയ്യുന്നവരാണെങ്കിലും ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും, ഉംറ ചെയ്തിട്ടുണ്ടാകും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാകും, സദഖ കൊടുക്കുന്നുണ്ടാകും, പള്ളി നിർമ്മാണം നടത്തുന്നുണ്ടാകും, പെൺമക്കളെ യതീംമക്കളെ സംരക്ഷിക്കുന്നുണ്ടാകും, അവരെ വിവാഹത്തിലേക്ക് സദഖ കൊടുക്കുന്നുണ്ടാകും. അങ്ങനെ ദുഹായും തഹജ്ജുദും റവാതിബും ഇതികാഫും ഖുർആനും ദിക്റും സലാത്തും ഒക്കെ ചൊല്ലുന്ന ആള് ആലിമീങ്ങളെ ചീത്ത പറയുന്ന സ്വഭാവം, തങ്ങന്മാരെ നിസാരപ്പെടുത്തുന്ന സ്വഭാവം, അത്തരക്കാരുടെ ഈമാന് കോട്ടം തട്ടിപ്പോയി. അവരെ ആഖിബത്ത് കണ്ടറിയേണ്ടതാണ്, അവരെ മരണസമയം സൂക്ഷിക്കേണ്ടതാണ്. മഅദല്ലാ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ആഖിറം നഷ്ടപ്പെടുന്ന, ഈമാന് കോട്ടം തട്ടുന്ന വളരെ ഗുരുതരമായ തെറ്റായ ആലിമീങ്ങളെ കുറവാക്കുന്ന സ്വഭാവം നമ്മിൽ ഇല്ലാതിരിക്കുക. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ തങ്ങന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കണ്ട, അവരെ വേദനിപ്പിക്കണ്ട. അത് നമ്മുടെ ഈമാനെ ബാധിക്കുന്ന വിഷയമാണ്, ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാത്ത കാര്യമാണ്. അവിടത്തേക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? വാക്കി ചുരുക്കുന്നു മുസ്ലിമീങ്ങളെ, ഈ ഉറൂസിന്റെ മജ്‌ലിസിലേക്ക് വന്ന മുഴുവൻ സഹോദരിമാരോടും, ലൈവായി എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സകലരോടും വളരെ ശക്തമായ നിലയ്ക്ക് ഈ മഹാന്മാരെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, ഓ മുസ്ലിം സഹോദര സഹോദരിമാരെ, ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങളും നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമായ അവസ്ഥയിലാണ് ഇന്നത്തെ കാലമുള്ളത്, ഇന്ന് നാം ഉള്ളത്. കള്ളും കഞ്ചാവും ആൻസും പൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കം മയക്കുമരുന്നിന്റെ അണിപകളാണെന്ന് അറിയാൻ പറ്റുമ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് വഴിമാറിയിട്ട് മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാസെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ ഒരൊറ്റ വക്ത നിസ്കാരം ഖളാ ആക്കാതെ പരമാവധി ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതി മുസ്ലിം സഹോദരിമാർ ഫാൻസിയുടെ പരിഷ്കാരത്തിന്റെ പിറകിൽ നിന്ന് വഴിമാറിയിട്ട് പൂർണമായ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ അടങ്ങി ഒതുങ്ങി അള്ളാഹുവിന് തഖ്‌വ ചെയ്ത് വറയിലായി ജീവിക്കാൻ ശ്രമിക്കണമെന്നും പറഞ്ഞ് ചെറിയ കാല ആയുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. ഈ മാസം ജനുവരി മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളെല്ലാവരും ബായാറ് സ്വലാത്തിന് വരണം. എന്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ 10,000 സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് അത് ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത്. 3-ാമത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. ലൈവായി ഓൺലൈനിലൂടെ ലൈവായി നമ്മുടെ മജ്ലിസുകളിൽ ഇപ്പോൾ ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ റിയാദിൽ നമ്മുടെ സ്നേഹിതൻ ഉമർ ഹാജി വെളിയങ്കോട്, സൽമാർക്ക് ലത്തീഫ് ഹാജി യുഎഇ ഉൾപ്പെടെ ധാരാളം, ഇസ്മായിൽ ജുബൈൽ അങ്ങനെ തുടങ്ങി ധാരാളം നമ്മുടെ സ്നേഹികൾ നമ്മോടൊപ്പം ഇപ്പോൾ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ചെറിയ നിലയ്ക്ക് ഒരു ദുആ നടത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയണം. നിങ്ങളൊക്കെ ഈ മജ്‌ലിസിനോട് സഹകരിക്കണം. എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് നടത്തു വന്നാൽ ഒരു 3 സ്വലാത്ത് പറഞ്ഞാൽ ലൈവിന്റെ ആൾക്കാർക്കും സൗണ്ടിന്റെ ആളുകൾക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
എല്ലാവരും ഉറക്ക സ്വലാത്തു പറയാ. ഇവിടെ ധാരാളം ആളുകൾ ഈ മഹല്ലില് പരിസര മഹല്ലകളിലെ കമ്മിറ്റിക്കാരും നേതാക്കളും ഉസ്താദുമാരും എല്ലാവരും ഇവിടെ ഉണ്ട്. അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഒരു വിഷമത്തിലും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. കാര്യങ്ങൾ അള്ളാഹു എളുപ്പാക്കി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജിലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലോ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലോ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലോ. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനേ. എല്ലാവരും നല്ല സദഖ തരണം. എല്ലാവരും നല്ലൊരു സദഖ മനസ്സിൽ കരുതി വെക്കുക. ദുആ കഴിഞ്ഞ ശേഷം ഇവിടെ ഏൽപ്പിക്കുക. എൻ്റെ കയ്യിൽ തരുമ്പോലെ തങ്ങളെ കയ്യിൽ നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കാം. ഞാൻ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം. അതുകൊണ്ട് തങ്ങൾ ഇവിടെ ഇരിക്കും. നിങ്ങളൊക്കെ തങ്ങളെ മുസാഫാത്ത് ചെയ്യുമ്പോൾ ഈ മജ്ലിസിലേക്ക് സ്വതക്ക കൊടുത്തിട്ട് വേണം പിരിഞ്ഞു പോകാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترى الله الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت سحيلتنا اعظنا انظرنا ادركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راغبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിലെ പവിത്ര സദസ്സിലെ ഈ മഹനീയ ഉറൂസിന്റെ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ.
അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഇകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറു ഹസദ് റിയാ ഉജുബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈന അമലു യുഖദ്ദിബുന ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിഅ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയത്ത് നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളോട് കൂടെയുള്ളവർ, ബായാറ് സ്വലാത്ത് കാണാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആദിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹത്തുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിമാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാനേ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്.
രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഇന്ത്യ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്, നീ പരിഹാരം നൽകണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, കല്യാണം കഴിഞ്ഞ് മക്കളല്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ, ഉള്ള മക്കളെ സ്വാലിഹീകളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ, നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാ, സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട് നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ, ഞങ്ങളിൽ ഒരാളെയും ഒരു പ്രയാസത്തിലും വിഷമത്തിലും അകപ്പെടുത്തല്ല റഹ്മാൻ, മൗത്തായവരുടെ കബർ സ്വർഗാക്കണം അല്ലാ, കല്യാണ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകള നൽകണം അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ, ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുലിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖബത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഹിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹ്ഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ ഉള്ള സമയം ഹൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ ഖബറിൽ ഞങ്ങളെ ഇറക്കി വെച്ചാൽ മലായിക്കത്ത് തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദാ റജുലി എന്ന് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് മറുപടി പറയാൻ ഈ പവിത്ര മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون സലാമുന അൽമുർസലീന വൽഹംദുലില്ലാഹ്. തങ്ങൾ അവിടെ ഞാനൊരു ഒരു മിനിറ്റ് ഇരിക്കും, ബാക്കി തങ്ങളിരിക്കും. ആരും എന്റെ കൈ ചുംബിക്കാതെ ആരും വെള്ളം വന്നിരിക്കാനൊന്നും കാണിക്കണ്ട. ഈ സദസ്സിൽ വെച്ച വെള്ളം ബറക്കത്തുള്ള വെള്ളമാണ്.